കഴിഞ്ഞ ദിവസം കെ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിൽ കേരളയിൽ പദ്ധതി വേണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് ഒരു ജനഹിത പരിശോധന നടത്തട്ടെ എന്ന് പറയുന്നത് കേട്ടു. ഈ സുന്ദര വിഡ്ഢിക്ക് തലയ്ക്കു വല്ലം അസുഖമുണ്ടോ എന്ന ബലമായ സംശയം. കേവലം 7 മാസം മുൻപ് നടന്ന ഏറ്റവും ബൃഹത്തായ റഫറൻഡത്തെപ്പറ്റി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി മൂപ്പർ മറന്നുപോയി എന്ന് തോന്നുന്നു. ആ ജനഹിത പരിശോധനയിലാണ് നിങ്ങളെ ജനം ശിക്ഷിച്ച് മൂലക്കിരുത്തിയത്. 5 കൊല്ലം നടത്തിയ കുത്തിത്തിരിപ്പിനും നിഷേധ നിലപാടുകൾക്കുമുള്ള കരണത്തടിയായിരുന്നു അതെന്ന് സുധാകരൻ ഓർക്കണം. ആ അടിയും വാങ്ങി വന്നിട്ട് പിന്നെയും ജനഹിത സർവേ നടത്തണം എന്നൊക്കെ വെല്ലുവിളിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സാധിക്കില്ല. പക്ഷേ സുധാകരനത് സാധിക്കും. ഈ കേരളയിൽ എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. ആ പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടാണ് ഇടതുപക്ഷം വോട്ട് ചോദിച്ചതും മിന്നുന്ന വിജയം ജനം നൽകിയതും. അതുകൊണ്ട് റഫറൻഡം സർവേ എന്നൊക്കെ വലിയ വായിൽ പറയുന്നവർ ഇതുകൂടി ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഗെയിൽ പദ്ധതി വന്നപ്പോഴും ദേശീയപാത വികസനം വന്നപ്പോഴുമെല്ലാം നിങ്ങളെടുത്ത നിലപാടെന്തായിരുന്നു എന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. ആശങ്കകളും പ്രശ്നങ്ങളും ജനാധിപത്യ സർക്കാരെന്ന നിലയിൽ കേൾക്കാനും പരിഹരിക്കാനും പിണറായി സർക്കാർ തയ്യാറാണ്. പക്ഷേ അനാവശ്യ എതിർപ്പുകൾ ഉയർത്തിയാൽ അത്തരം എതിർപ്പുകളുടെ മുന്നിൽ മുട്ടുമടക്കി വികസന പദ്ധതികൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഈ സർക്കാർ. 2013 ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും മികച്ചതെന്ന് തോന്നി 2019 പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പദ്ധതി ഇടതുപക്ഷം നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിന് ചൊറിച്ചിലുണ്ടാകുന്നത് നിങ്ങൾ ഭരിക്കാത്ത നാട്ടിൽ വികസനം വരേണ്ട എന്ന നിക്ഷേധ നിലപാടിൻ്റെ ഭാഗമായി മാത്രമാണെന്ന് ആർക്കാ മനസ്സിലാകാത്തത്. അതിനു മുന്നിൽ മുട്ടുമടക്കിയാൽ ഇല്ലാതാകാൻ പോകുന്നത് നാടിൻ്റെ വികസന രംഗത്തെ കുതിച്ചുചാട്ടമാണ്. വികസന പദ്ധതികളാണ് ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് ജനങ്ങൾക്ക് മൊത്തത്തിൽ പല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ജാതിയും മതവും ഇല്ലാത്തതിനാൽ അത് ഏവർക്കും ഒരുപോലെ ഗുണകരമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഏത് വികസന പ്രവർത്തനത്തെയും രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ദുഷ്പ്രവണത നിലനിൽക്കുന്നു. വസ്തുനിഷ്ഠമായി വിലയിരുത്താതെ വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാണുന്നത് ദോഷം ചെയ്യുന്നത് വരും തലമുറയ്ക്കാണ്. വികസന പ്രവർത്തനങ്ങളെ തടയുന്നത് വരും തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണെന്നും അവരുടെ ശാപം ഏറ്റുവാങ്ങാൻ ഇത് ഇടയാക്കുമെന്നും അതിനാൽ എതിർപ്പുകൾ ഭയന്ന് വികസന പദ്ധതികൾ മുടക്കുന്ന പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത് നാടിൻ്റെ വികസനം കാംക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ പ്രതിപക്ഷത്തിന് മാത്രം മനസ്സിലായില്ല. കേരളയിൽ പദ്ധതിയെ എതിർക്കുന്നത് നാട്ടുകാർ ഒന്നടങ്കമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്തെ പുറകോട്ടടിക്കുന്ന ഒരു പദ്ധതിയായിരുന്നുവെങ്കിൽ നാട്ടുകാർ രാഷ്ട്രീയ ഭേദമില്ലാതെ അതിനെതിരെ അണിനിരക്കുമായിരുന്നു. കർഷക സമരം വിജയിച്ചത് തന്നെ അതിൽ രാഷ്ട്രീയം കലരാൻ സമരക്കാർ അനുവദിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ്. അത് നമ്മളേവരും കണ്ടതാ. ഇവിടെ LDF ഭരിക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന പദ്ധതി വിജയിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം അവർ കൊയ്തെടുക്കുമെന്ന ഭയമാണ് പദ്ധതിയെ എതിർക്കുന്ന പ്രതിപക്ഷത്തിനുള്ളത്. ഭാവിയിലെ ആശങ്കകൾ പറഞ്ഞാണ് പ്രതിപക്ഷം എതിർപ്പുയർത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ കടം ഭാവിയിൽ കൂടുമെന്ന് ഇപ്പോൾ പറയുന്നവർ, മുൻകാലങ്ങളിൽ നിങ്ങൾ ഭരിച്ചപ്പോൾ കടം കുറയ്ക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിക്കാൻ കൂടി ഇതൊരവസരമാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്നതിൽ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. മാറ്റിവെക്കപ്പെടുന്ന പദ്ധതികളാണ് നാടിന് ഏറ്റവും വലിയ ബാധ്യതകൾ വലിച്ചുവെക്കുന്നത്. മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് പദ്ധതി നടപ്പാക്കുമ്പോൾ നേരത്തെ നിശ്ചയിച്ചതിൻ്റെ 4-5 ഇരട്ടി ചെലവ് വേണ്ടിവരും. പലപ്പോഴും പദ്ധതികൾക്ക് കല്ലിടുന്നതിൽ കാണിക്കുന്ന ഉത്സാഹം പദ്ധതി പൂർത്തിയാക്കാൻ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണപാർട്ടികൾ കാണിക്കാറില്ല. ഇത് ചെറുതും വലുതുമായ എല്ലാ പദ്ധതികളുടെ കാര്യത്തിലും നടക്കാറുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കടം കൂടി വരാൻ ഇടയാക്കുന്നത്. ഇതാണ് മാറേണ്ടത്. അതിന് പകരം വികസന പദ്ധതികൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. കേരളത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടാണ് കേരളയിൽ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിനെ പൊള്ള വിവാദങ്ങൾ ഉയർത്തി തടയുന്നത് കേരളത്തിൻ്റെ വികസനത്തെ പിറകോട്ടടിക്കുന്നതിന് തുല്യമാണ്.